ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെബിനാസ് വേൾഡിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്റെ ഇൻസ്റ്റ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഫോളോ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളാവും അവ. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ പോകേണ്ടത് എന്തസുഖമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിന് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നൊക്കെ നമ്മൾ സംശയിച്ചിട്ട് നിന്നിട്ടുണ്ടാവാം. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, ചിലരെങ്കിലും അങ്ങനെ സംശയിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാറുന്നതാണ്. എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഇത്തരം കാര്യങ്ങൾ അറിയാത്തവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് മനസ്സിലാകാൻ എ ടു സെഡ് ഒരു ഓർഡറിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. നമുക്ക് എന്തസുഖം വന്നാലും ആദ്യം നമ്മൾ സമീപിക്കുന്നത് ഫിസിഷ്യനെ ആയിരിക്കും. എല്ലാ ഹോസ്പിറ്റലുകളിലും കോമൺ ആയി കാണാൻ സാധിക്കുന്നതാണ് ഫിസിഷ്യൻ. പിന്നീട് ആ ഫിസിഷ്യനായിരിക്കും നമ്മോട് പറയുക, നിങ്ങൾക്ക് ഇന്ന അസുഖമാണ് എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ നിങ്ങൾ കാണുക എന്ന്. ഫിസിഷ്യൻ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മളെ റെഫർ ചെയ്യാറുണ്ട്. ഫ്രീനോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്രീനോളജി, തലച്ചോറ് സംബന്ധിച്ച അസുഖങ്ങൾക്കുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഫ്രീനോളജി. ന്യൂറോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോളജി, ഞരമ്പ് സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് സമീപിക്കുന്നത് ന്യൂറോളജിസ്റ്റിനെയാണ്. ട്രൈക്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രൈക്കോളജി, തലമുടി സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് സമീപിക്കേണ്ടത് ട്രൈക്കോളജിസ്റ്റിനെയാണ്. ഒഫ്താൽമോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒഫ്താൽമോളജി, കണ്ണ് സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് ഒഫ്താൽമോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. റൈനോളജി, മൂക്ക് സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക വിഭാഗമാണ് റൈനോളജി. ഓട്ടോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓട്ടോളജി, ചെവി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രത്യേക വിഭാഗമാണ് ഓട്ടോളജി. ഓട്ടോലാറിങ്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓട്ടോലാറിങ്കോളജി, ചെവി, മൂക്ക്, തൊണ്ട, കഴുത്ത് സംബന്ധമായ അസുഖങ്ങൾക്ക് ഓട്ടോലാറിങ്കോളജിസ്റ്റിനെ കാണാവുന്നതാണ്. പൊതുവെ എല്ലായിടത്തും ENT എന്ന പേരിലായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കുക. ഡെന്റിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡന്റോളജി, പല്ലുവേദനയൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഡെന്റിസ്റ്റിനെയാണ്. ഓഡന്റോളജി എന്നാണ് ഈ വിഭാഗം അറിയപ്പെടുന്നത്. ഡെർമറ്റോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെർമറ്റോളജി, സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. എൻഡോക്രൈനോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോക്രൈനോളജി, തൊണ്ട സംബന്ധമായ അസുഖങ്ങൾക്ക് കാണാവുന്നതാണ്. തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക വിഭാഗമാണ്. പൾമനോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമനോളജി, ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ആസ്മ, ശ്വാസംമുട്ടൽ തുടങ്ങിയവയ്ക്ക് കാണാവുന്നതാണ്. യൂറോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂറോളജി, മൂത്ര സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് കാണേണ്ട പ്രത്യേക വിഭാഗം. നെഫ്രോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് നെഫ്രോളജി, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക്, അതായത് കിഡ്നി പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത് അറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് നെഫ്രോളജിസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഓസ്റ്റിയോളജി, എല്ല് സംബന്ധിച്ചുള്ള പ്രത്യേക പഠന വിഭാഗമാണ് ഓസ്റ്റിയോളജി. ഓർത്തോപീഡിക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്, എല്ല് സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് നടുവേദനയൊക്കെ വരുമ്പോൾ സമീപിക്കാവുന്നതാണ്. പീഡിയാട്രീഷ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രി, ഒരു വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് പീഡിയാട്രീഷ്യനെ കാണാവുന്നതാണ്. ഡയറ്റീഷ്യൻ, അമിതവണ്ണം പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കാൻ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ഡയറ്റീഷ്യനെ കാണാവുന്നതാണ്. ഗൈനക്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി, സ്ത്രീകളുടെ പീരിയഡ്സ്, പ്രഗ്നൻസി സംബന്ധമായ കാര്യങ്ങൾക്ക് സമീപിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെയാണ്. എംബ്രിയോളജി, ഭ്രൂണവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗമുണ്ട്, അതാണ് എംബ്രിയോളജി എന്നറിയപ്പെടുന്നത്. മയോളജി, നമ്മുടെ ശരീരത്തെ മസിലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് മയോളജി. ഡയബറ്റോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയബറ്റോളജി, ഷുഗറൊക്കെ കൂടി വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന രോഗികൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ കാണാവുന്നതാണ്. ഹെമറ്റോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെമറ്റോളജി, കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് കാണേണ്ടത് ഹെമറ്റോളജിസ്റ്റിനെയാണ്. ആൻജിയോളജി, രക്തക്കുഴൽ സംബന്ധമായുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക വിഭാഗമാണ് ആൻജിയോളജി. ഓങ്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓങ്കോളജി, ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസർ സംബന്ധമായ ലക്ഷണങ്ങൾക്കും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് സമീപിക്കേണ്ടത് ഓങ്കോളജിസ്റ്റിനെയാണ്. ഹെമറ്റോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെമറ്റോളജി, ബ്ലഡ് സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് വാദം, യൂറിക് ആസിഡ്, ബ്ലഡ് കട്ടയാവുക എന്നിവയ്ക്ക് സമീപിക്കേണ്ടത് ഹെമറ്റോളജിസ്റ്റിനെയാണ്. ഹെപ്പറ്റോളജി, കരൾ സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് ഹെപ്പറ്റോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. സെക്സോളജിസ്റ്റ്, സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള സെക്സ് ഡിസീസിനെ, അതായത് ലൈംഗിക രോഗങ്ങൾക്ക് സമീപിക്കേണ്ടത് സെക്സോളജിസ്റ്റിനെയാണ്.
CICU കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾക്കുള്ള ICU ആണ് കാർഡിയാക് ICU. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. CT സ്കാൻ MRI എക്സ്റേ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും എക്സ്പെഷ്യലി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോളജി എന്ന ബോർഡായിരിക്കും കാണാൻ സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക.